അഞ്ച് കുട്ടികളുടെ രക്ഷിതാക്കൾ എന്തെങ്കിലും കംപ്ലയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളടക്കം നിർത്തിയിട്ട് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ഇപ്പോൾ ഇറങ്ങിക്കോ, ഇപ്പോൾ ഇറങ്ങാം, നിങ്ങൾ ആരെയും കണ്ടിട്ടല്ല, ഈ ക്യാമറ ഇല്ലാത്ത സമയത്ത് ഒരിക്കലെങ്കിലും അവിടെ വന്നിട്ട് കുട്ടികൾക്ക് സുഖമാണെന്ന് അദ്ദേഹം ചോദിച്ചതായിട്ട് ഒരാൾക്കും തെളിയിക്കാൻ പറ്റില്ല. ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാത്സല്യം, അദ്ദേഹത്തിൻ്റെ കെട്ടിപ്പിടിക്കലുകൾ, സ്നേഹമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ മാജിക് എന്ന് പറയുന്ന പെർഫോമൻസിന് വലിയ ആയുസ്സില്ലാന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ അദ്ദേഹം അതിനേക്കാളും വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റുന്നൊരു കൺകെട്ട് വിദ്യ കാണിച്ചു. അതാണ് ഈ കുട്ടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത്. ഞാൻ ആ കാശ് ഞാൻ എടുക്കാമെന്ന് പറയാൻ കാരണം, എയർപോർട്ടിൽ പോലും ഈ ദിലീപിനെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കാണാൻ നല്ല രീതിയിൽ ചെക്ക് ചെയ്യും. പക്ഷെ മുതുകാടിന് അത്ര രീതിയിൽ ചെക്കിങ് പോലും ഇല്ലാത്ത രീതിയിൽ എയർപോർട്ടിൽ കടക്കാൻ പറ്റും. അത് ഞാൻ ഉണ്ടാക്കി വെച്ച പ്രിവിലേജാണ്, എൻ്റെ ഇമേജാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹം തന്നെ നമ്മളെക്കൊണ്ട് പറയിപ്പിക്കുന്ന പോലെ ഈ കുട്ടികൾക്ക് മുതുകാട് എന്ന് പറയുന്നൊരു ദൈവമാണെന്ന ഒരു പേരുണ്ടാക്കണം. പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിലൊരു പേടിയെന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലെ കാക്കതിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആളുകൾ വിശ്വസിക്കും. ഇപ്പോഴും എനിക്കറിയാം ഞാൻ പറയുമ്പോൾ ഇത് ഞാൻ സേഫ് അല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവർ നല്ല കാര്യം ചെയ്തു എന്നൊരു സന്തോഷമുണ്ട്. അവരിപ്പോൾ വലിയ ഭീഷണിക്ക് വഴങ്ങിയിട്ടോ നിർബന്ധത്തിന് വഴങ്ങിയിട്ടോ അങ്ങനെ എനിക്കെതിരെ പറഞ്ഞാൽ പോലും ആ അമ്മമാർക്ക് പോലും ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക, മനസ്സാക്ഷിയോട് നീതി ചെയ്യാത്തതിൻ്റെ കുറ്റബോധം കാലകാലം ഉണ്ടാവും, അത്രേ ഉള്ളൂ. നമ്മുടെ കുട്ടികളെ വെച്ച് അദ്ദേഹം കോടികളോ ലക്ഷങ്ങളോ ഉണ്ടാക്കിക്കോട്ടെ, പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് വേറെ മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ട് നമ്മളിതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. മുതുകാട് ഈ ഒരു പ്രോഗ്രാമിൽ അതിഥിയായി വരുന്ന അതേ പ്രോഗ്രാമിൽ അതിഥിയാണ്, അതേ പ്രോഗ്രാമിൽ മോട്ടിവേഷൻ സ്പീക്കറായിരുന്നു ഞാൻ. ഇനി നിങ്ങളെ മുതുകാട് എന്നെ വളർത്തി എന്ന് പറയുന്നതിൻ്റെ ലോജിക്കൊന്നും സ്വയം ചിന്തിക്കാനുള്ളതാണ്.